ഹയർ സെക്കൻഡറി അധ്യയന വർഷം അവസാനിച്ചിട്ടും പ്ലസ് ടു വിദ്യാർത്ഥികളിൽ നിന്ന് സ്പെഷ്യൽ ഫീസ് വാങ്ങാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം കലാ കായിക മേളകൾ ഉൾപ്പെടെ നടത്താനാണ് വിദ്യാർത്ഥികളിൽ നിന്ന് തുക ഈടാക്കുന്നത് തുക പിരിച്ചില്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറികളിലെ പ്രധാന അധ്യാപകർ 24 എക്സ്ക്ലൂസീവ് ഗൂഗിൾ പേ ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ ഈ ഗ്രൂപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്യുക നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേരിലാണ് നിങ്ങളുടെ പേരും കൂടി ഇതിൽ കാണിക്കണം എന്നാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആരാണ് അയച്ചത് എന്നുള്ളത് കേട്ടോ സയൻസ് വിഭാഗത്തിലുള്ളവർക്ക് 530 രൂപ കൊമേഴ്സിന് 380 രൂപ ഹ്യൂമാനിറ്റീസിൽ 280 പണം എത്രയും പെട്ടെന്ന് സ്കൂളിൽ കെട്ടണമെന്നാണ് അധ്യാപകർ നൽകുന്ന നിർദ്ദേശം മേളകളൊന്നും നടന്നിട്ടില്ലെന്നിരിക്കെ സ്പെഷ്യൽ ഫീസ് ഈടാക്കരുതെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കോവിഡ് സാഹചര്യത്തിൽ വരുമാനം നന്നേ ഇല്ലാതായ രക്ഷിതാക്കളും സർക്കാർ നിർദ്ദേശത്തിൽ പ്രതിരോധത്തിലാണ് ഈ വർഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഫീസ് നമ്മൾ ഈ കൊറോണ സാഹചര്യത്തിൽ വീട്ടിലാരും ജോലിക്ക് പോവാതില്ല അപ്പോൾ അങ്ങനെ ആ ബുദ്ധിമുട്ടാവുമ്പോൾ ഈ സാഹചര്യത്തിൽ അടക്കാൻ കഴിയൂല അതാണ് വിദ്യാർത്ഥികളെ ഇടയിലുള്ള ഒരു പ്രശ്നം സംഭവത്തിൽ സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ലെന്നാണ് പ്രധാന അധ്യാപകർ തന്നെ പറയുന്നത് തുക ഈടാക്കേണ്ടതുണ്ടോ എന്ന വിവരാവകാശ ചോദ്യത്തിന് തൽസ്ഥിതി തുടരാനാണ് വകുപ്പ് നൽകിയ നിർദ്ദേശം സംസ്ഥാനത്തെ 50% സ്കൂളുകളിലും തുക വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കി കഴിഞ്ഞു പിരിക്കാത്തവർക്ക് പിരിക്കേണ്ടിയിരുന്നു എങ്കിൽ ഓഡിറ്റ് സമയത്ത് അവർ 100,000 തുക കയ്യിൽ നിന്നും പ്രിൻസിപ്പൾമാർ വെക്കേണ്ടി വരും പിരിക്കേണ്ടിയിരുന്നില്ല എങ്കിൽ ഇതിനോടകം പിരിച്ച ഒരുപാട് കുട്ടികളിൽ നിന്നും പ്രിൻസിപ്പൾമാർ അകാരണമായി ന്യായമല്ലാത്ത സാഹചര്യത്തിൽ പണം പിരിക്കുകയും അടക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകും രണ്ടായാലും പ്രിൻസിപ്പൽ അസോസിയേഷനെ പോലുള്ള സംഘടനകൾ വലിയൊരാശങ്കയിലാണ് പ്രതിസന്ധി കാലത്ത് നടത്താത്ത മേളകൾക്കും ക്ലബ് ആക്ടിവിറ്റികൾക്കുമായി ആവശ്യപ്പെടുന്ന തുക ഈടാക്കരുതെന്ന് ആവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് സർക്കാർ ഉത്തരവിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് അന്തിമ തീരുമാനമറിയിച്ച് കുട്ടികളിൽ നിന്ന് പണം പിരിക്കണമെന്നാണെങ്കിൽ മുഴുവൻ തുകയും പ്രിൻസിപ്പൽമാർ കെട്ടേണ്ടി വരും മലപ്പുറത്തുനിന്ന് നിഖിൽ പ്രമേഷ് 24